ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചപ്പാത്തിയുടെ ഒപ്പം, പൂരിയുടെ ഒപ്പം, അപ്പത്തിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു മസാലക്കറി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഗ്രീൻ പീസ് പൊട്ടറ്റോ മസാലക്കറി, അല്ലെങ്കിൽ ആലു മട്ടർ കറി. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നല്ല ഫ്രഷായിട്ടുള്ള ഗ്രീൻ പീസ് അതിലേക്ക് ഇടാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രീൻ പീസൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തർക്കും മെഷർ ചെയ്യുന്നത് ഓരോ തരത്തിലായിരിക്കുമല്ലോ. ഇവിടെ ഞാനും ഏട്ടനും കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ അങ്ങനെ ഉണ്ടാവും, അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരണ വരെ വേവിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം പിന്നീട് ഉരുളൻകിഴങ്ങ് നമ്മൾ വേവിക്കുകയാണ്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ 2 ട്രിപ്പായിട്ടാണ് വേവിച്ചേക്കുന്നത്. അപ്പോൾ ആ മുമ്പ് വേവിച്ചതിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് ഉരുളൻകിഴങ്ങും വേവിക്കുന്നത്. ഇതും അതേപോലെ ഒരു 2-3 വിസിൽ വരെ വേവിച്ചെടുക്കുകയാണ്. പിന്നീട് ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിനുശേഷം ജീരകം പൊട്ടിക്കുകയാണ്. ജീരകം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് സവാള, ഒരു സവാള അരിഞ്ഞതും ഒരു പച്ചമുളക്. ഇപ്പോൾ ഈ പച്ചമുളക് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഒരെണ്ണമാണ് ഇട്ടിരിക്കുന്നത്. പച്ചമുളക് ഇടുന്നുണ്ട്. അതേപോലെ ഒരു കറിവേപ്പിലയും ഈ ആക്കുന്നതിലേക്ക് തന്നെ നമ്മൾ ഇടുന്നുണ്ട്. അതിൻ്റെ തണ്ടും കളയുന്നില്ല, അതിലേക്ക് തന്നെ തണ്ടും ഇടുന്നുണ്ട്. അതിനുശേഷം ഇതൊന്നും വരണ വരെ വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അത് ഒരു 10 എണ്ണമൊക്കെ ഉണ്ടാവും. അത് ആഡ് ചെയ്തിട്ട് നമ്മൾ അത് വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി സോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അതിൽ വഴണ്ട് വന്നതിന് ശേഷം ഒരു തക്കാളി മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സിയിലടിച്ചതല്ല, ചോപ്പറിൽ ചോപ്പ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് നമ്മളെല്ലാം കൂടിയിട്ട് വഴണ്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണ്. അതേപോലെ 1 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മുളക് നിങ്ങൾ ആവശ്യത്തിന്, ഞാനൊരു 1/2 സ്പൂണാണ് ഇടുന്നുള്ളൂ, കാരണം മുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള എരിവുണ്ടാവും, അതുകൊണ്ട് 1/2 സ്പൂൺ മുളക് പൊടി ഇടാണ്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പച്ചമുളകൊക്കെ പോണ വരെ നമ്മളൊന്ന് വഴട്ടാണ്. വഴട്ടിക്കഴിഞ്ഞ ശേഷം വേവിച്ച് വെച്ചിരുന്ന ഗ്രേവി ഉണ്ടാവും, അതെടുത്ത് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളമല്ല ഒഴിക്കുന്നത്. അപ്പോൾ അതൊന്ന് എല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് മിക്സായി ഒന്ന് വെന്തായതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന ഉരുളൻകിഴങ്ങും അതേപോലെ ഗ്രീൻ ബീൻസും ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട്